അസ്സലാമു അലൈക്കും കൊച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അൽസയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കരുതും സാധാരണയുള്ള അൽസയല്ലേ, അല്ല, ഇതൊരു കിടില റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മസാല അൽസ തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം കുത്തിയ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ അൽസയ്ക്ക് ഉപയോഗിക്കുന്ന ഗോതമ്പില്ലേ, കുത്തിയ ഗോതമ്പ്, ഇത് ഓവർനൈറ്റ് കുതിർത്തിയെടുത്തതാണ്. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഗോതമ്പും വേവിക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. അതിനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിനെക്കാട്ടിയും മുകളിലോട്ടായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് 4-5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ സമയത്ത് അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അടിക്കൊന്നും പിടിക്കാതെ കിട്ടും. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവ ഇട്ട് കൊടുക്കാം. എല്ലാം 2 പീസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി പോർഷനാണ്, ഇത് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. വലിയ ഉള്ളിയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. കുഞ്ഞുള്ളിയാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ വെളുത്തുള്ളി മുഴുവനെ ഇട്ടത് അത് കുക്കറിന് വേവുമല്ലോ, അപ്പോൾ അലിഞ്ഞങ്ങ് പോവും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും വെക്കുവേ. ഇത് റെഡിയാക്കി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ പശുവിൻ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ചീത്തയായി പോകുന്നുണ്ട്, ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, തക്കാളി ചേർത്ത് കൊടുക്കേ. 2 മീഡിയം സൈസ് ഉള്ളിയാണ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത്. അതുപോലെ 3 പച്ചമുളക്, 3 തക്കാളി, അല്പം ഇഞ്ചി വെളുത്തുള്ളി ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. തക്കാളി വലുതാണെങ്കിൽ 2ഉം ചെറുതാണെങ്കിൽ 3 എണ്ണമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ്റെ മസാലയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന സ്പൂണ് വളരെ ചെറുതാണ്, ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റാവുന്നതാണ്. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കൊരു മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാഗി ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം. ഏകദേശം 1-6 വിസിലോളം വരണം. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ വെന്ത് കിട്ടട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 6 വിസിൽ കഴിഞ്ഞു, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, എയറൊക്കെ പോക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1/4 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ യെല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. തനി പീസ് മാത്രം ഉപയോഗിക്കരുത്, യെല്ലോട് കൂടിയിട്ടുള്ള പീസാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുഴുവൻ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പീസായിട്ട് വേണേ അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ കറി പീസ് ഇല്ലേ, അതാണ് വേണ്ടത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ ഒന്ന് ചെറുതായി ഒന്ന് കളർ മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് 1-3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് എയർ പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക്
വെന്ത ഗോതമ്പ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലും ഒരു ട്രിക്ക് ഉണ്ട്. നമ്മളിപ്പോൾ പണ്ടൊക്കെ മന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അൽസ കുത്തി യോജിപ്പിച്ചെടുക്കാൻ, അതായത് കുത്തി നല്ലതുപോലെ അടിച്ചെടുക്കും അൽസൻ്റെ ഗോതമ്പ്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ മന്തൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ അതിനുള്ളൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഈ ഗോതമ്പ് ചൂടോടു കൂടെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇത് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ പട്ട ഗ്രാമ്പൂ ഏലക്കൊക്കെ ഇല്ലേ, അതൊന്നും ഇതിൽ പെടരുതേ, അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരുമേ. അപ്പോൾ മൂന്ന് തവണയായിട്ട് ഞാനിത് കുറച്ച് കുറച്ചെടുത്ത് ഇതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് വെച്ച് അടിച്ചു കൊടുക്കരുത്, രണ്ട് പ്രാവശ്യം പൾസ് അടിച്ചാൽ മതിയാവും. കണ്ടോ ഇതുപോലെ, കണ്ടോ എത്ര സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള മന്തോ കയ്യിലോ വെച്ച് അടിക്കുന്ന സമയം ഒരുപാട് സമയം എടുക്കും, കൈയും വേദനയാവും. ഇതൊന്നും വേണ്ട, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് തിരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ മുക്കാൽ പോഷനോളം ഇതുപോലെ അടിച്ചെടുക്കുവേ. അപ്പോൾ മുഴുവൻ അടിച്ചെടുത്ത് വന്നതിന് ശേഷം കാണേ. അപ്പോൾ ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ടേ, കണ്ട ഇതുപോലെ കിട്ടും. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് വന്നില്ലേ, നല്ല തിക്നെസ്സും വന്ന്, അതുപോലെ നല്ല പെർഫെക്റ്റായിട്ടുള്ള അൽസയും റെഡിയായേ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ കറിയില്ലേ, ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നുണ്ടാവും അല്ലേ, അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതെന്തോ അൽസ ഇങ്ങനെയുണ്ട് വെള്ളം പോലെ ഉണ്ടല്ലോ, ഇതൊരു ഗുണം ഉണ്ടാവില്ലേ എന്നല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ചത്. അല്ലാട്ടോ, ഇതിപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഗോതമ്പ് തിക്നെസ് കൂടിക്കൂടി വരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിലേക്ക് വെള്ളം ചേർക്കണമെന്ന്. അതുപോലെ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഈ ചിക്കനും ഉള്ളിയൊക്കെ വേവിച്ചെടുത്തത്. കാരണം ഉള്ളിയെന്നും വെള്ളമിറങ്ങും ചിക്കനും വെള്ളമിറങ്ങും, അത് പാകത്തിനുണ്ടാവും. ഉണ്ടോ ഇതുപോലെ ഇരിക്കുവേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, അപ്പോഴേക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണേ. അതുപോലെ ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാനിൽ സ്റ്റീലിൻ്റെ സ്പൂൺ ഇടുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഞാൻ ഇൻഷാല്ലാ ശ്രദ്ധിക്കും, ഇനി മറ്റേ നോർമൽ ഈ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന സ്പൂൺ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. എന്നും ഇത് ഉപയോഗിച്ച് ശീലപ്പെട്ടത് കൊണ്ടാണോന്ന് അറിയില്ല, ഇത് തന്നെയാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നല്ലൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ടേ, രണ്ട് മൂന്ന് തിള വന്നാൽ മതിയാവും. കണ്ടോ ഇപ്പോൾ തിക്നെസ് വന്നില്ലേ, നമ്മൾ നേരത്തെ കറി ഒഴിച്ച സമയത്ത് ഒരുപാട് ലൂസായിട്ട് തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്, ഇപ്പോൾ തിക്നെസ് വന്നില്ലേ. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ കട്ടിപ്പാലാണ്, കട്ടി തേങ്ങാപ്പാലാണ്, ഇത് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ചേർന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിയിൽ തന്നെ എടുക്കണേ പാല്, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതും നല്ലതുപോലെ ജോയിൻ ആയി കിട്ടണം. അതുപോലെ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് വെള്ളം പോലെ ആയിപ്പോയില്ലേ, ഇല്ല, കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു തിക്നെസ് വരും. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇറങ്ങുമ്പോഴും നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവേ. അപ്പോൾ അധികം ആളും പറയാറുണ്ട് എനിക്ക് മല്ലിയില ഉപയോഗം കുറച്ച് കൂടുതലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുഡിലൊക്കെ ചേർക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ചേർക്കും. നല്ല മണമല്ലേ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ, അതുപോലെ നല്ല സ്വാദും ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളവർ നല്ലതുപോലെ ഉപയോഗിക്കുക, ഇല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ചെറുതായൊരു തിളവരണം, ഒരുപാടൊന്നും തിളച്ചു പോകരുത്, നമ്മൾ തേങ്ങാപ്പാൽ വെച്ചല്ലേ, ചെറുതായൊരു തിളവരുന്നവരെ വെയിറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് നമ്മൾ മസാല അൽസ, നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റ് ട്രൈ ആണേ. അത്ര ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. എന്നും നമ്മൾ സാധാരണയുള്ള മധുരത്തിൽ അൽസയല്ലേ കഴിക്കുന്നത്, അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണിത്. ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സൗജത്ത് ലത്തീഫാണ്. അപ്പോൾ അവർക്ക് ബിഗ് താങ്ക്സ് ഉണ്ട്. ചെറുതായി തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം അണച്ച് സേവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. എങ്ങനെയുണ്ട് നമ്മുടെ റെസിപ്പി, ഇഷ്ടമായോ? കണ്ടോ സ്വാദിഷ്ടമായ അൽസ റെഡിയായിട്ടുണ്ട്. ഇതുപോലത്തെ അൽസ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നേരത്തെ നമ്മൾ നല്ല ലൂസിലല്ലേ വെച്ചത്, ഇപ്പോൾ കണ്ടോ തിക്നെസ് ഉണ്ടോ, ഇതുപോലെ തിക്നെസ് വരും. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ, നല്ല എരിവുണ്ട് പറയണ്ടല്ലോ. ഇതേ
അടിപൊളിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.